الحمد لله الذي هدانا بالكتاب الكريم، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد، ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما لنا ألا نتوكل على الله، وقد هدانا سبلنا، ولنصبرن على ما آذيتمونا، وعلى الله فليتوكل المتوكلون. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا، فأوحى إليهم ربهم لنهلكن الظالمين. صدق الله. أيها الناس اتقوا الله. الله من വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടെ, ശരിയായ ജാഗ്രതയോടെ ജീവിതത്തിൽ പകർത്തുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ഇഹപര ലോകങ്ങളിൽ വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ചിന്തക്കും അറിവിനും നൽകുന്ന പ്രാധാന്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതിൽ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടിയുള്ള ഉത്ബോധനങ്ങൾ ചരിത്രം മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ചരിത്രത്തെ അല്ലാഹു സിഖർ എന്ന് വിശേഷിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ നാമം അനുസ്മരിക്കുന്നതിനും സിഖർ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അത്രമേൽ പ്രാധാന്യം ചരിത്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്കുണ്ട് എന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹീമിൽ പറയുന്ന ചില പരാമർശങ്ങളിലാണ് നാം ഈ ഖുതുബ ആരംഭിച്ചത്. അതിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇത് പ്രവാചകന്മാരും സമൂഹത്തിലെ മലഉം തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. സമൂഹത്തിലൊരു മലഉ രൂപപ്പെട്ടു വരുന്നു. അഭിജാത വർഗമെന്നോ മേലാളരെന്നോ ഒക്കെ പറയാം. മറ്റൊരു ഭാഷയിൽ സാധാരണഗതിയിൽ ബൂർഷ്വാസി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒപ്രസേഴ്സ്, അടിച്ചമർത്തുന്നവർ, എലീറ്റ് ക്ലാസ്, ഡോമിനന്റ് ക്ലാസ് എന്നൊക്കെയുള്ള ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അത്തരം അവസ്ഥയിൽ ജീവിക്കുന്ന ചില ആളുകൾ, ഖുർആൻ അവരെയാണ് പ്രവാചകന്മാരുടെ ശത്രുക്കളുടെ സ്ഥാനത്ത് പ്രഥമമായി പ്രതിഷ്ഠിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഒരു ക്ലാസ്സിൽപ്പെട്ട വ്യക്തികൾ ഓരോ കാലത്തും അതാത് കാലത്തെ പ്രവാചകന് തുണയായി വർത്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ അവരെ ആ ക്ലാസ്സിൽ പടച്ചതമ്പുരാൻ പെടുത്തുന്നില്ല. അതേസമയം അപ്പറയുന്ന ഡോമിനൻസ് അല്ലെങ്കിൽ ഒപ്രസർ ക്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, അതല്ലെങ്കിൽ ഒരു വിഭാഗം, നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ ടോയൻബിയൊക്കെ ഉദ്ധരിച്ച് വിശദീകരിച്ചതനുസരിച്ചാണെങ്കിൽ ഒരു ഡോമിനന്റ് മൈനോറിറ്റി, ഈയൊരു വിഭാഗമാണ് എപ്പോഴും പ്രവാചകന്മാർക്ക് എതിരിൽ രംഗത്ത് വരുന്നത് എന്ന് കാണാൻ സാധിക്കും.
അതേസമയം പ്രവാചകന്മാരോടൊപ്പം നിന്നവർ അറാദിൽ അല്ലെങ്കിൽ അർദലിങ്ങളാണ്. അവരെ വേണമെങ്കിൽ പറഞ്ഞതുപോലെ പുതിയ ഭാഷയിൽ ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി, അതല്ലെങ്കിൽ പ്രോലിറ്റേറിയറ്റ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അടിച്ചമർത്തപ്പെടുന്നവർ, ചൂഷണം ചെയ്യപ്പെടുന്നവർ, നിന്ദിക്കപ്പെടുന്നവർ, നിന്ദിതരും പീഡിതരും എന്ന പേരിലൊരു നോവലുണ്ടല്ലോ, ദസ്തേവ്സ്കിയുടെ ക്ലാസിക്. അപ്പൊ നിന്ദിക്കപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ. നിന്ദിക്കുക എന്ന് പറയുന്നത് പീഡനത്തിന്റെ മറ്റൊരു രൂപമായിട്ട്, വൈലുള്ളി കുല്ലി ഹുമസത്തിൽ ഉമസ എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അർത്ഥം അതാണ്. നിന്ദിക്കുക ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, അതിനോട് ചേർത്ത് ഇസ്ലാമോഫോബിയ, മുതൽക്ക് മേൽപോട്ട് ആന്റിസെമിറ്റിസം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ദളിത് വിരുദ്ധത ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങളെയും മനോഭാവങ്ങളെയും ഒക്കെ നമുക്ക് വിലയിരുത്താവുന്നതാണ്. അവിടെ ഇങ്ങനൊരു രണ്ട് ക്ലാസുകൾ യഥാർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ ചരിത്രമായിട്ട് തന്നെ പ്രവാചകന്മാരുടെ ചരിത്രത്തെയും ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ, ആത്യന്തികമായി ഖുർആൻ മനുഷ്യ ചരിത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ അവിടെയുള്ള സംഘർഷം നന്മതിന്മകളുടേതാണ്. അപ്പൊ നന്മയുടെ പക്ഷത്ത് പ്രവാചകന്മാരെയും അർദലുകളെയും നിർത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ പ്രവാചകന്മാരുടെ കൂടെ ചേരുന്ന സമൂഹത്തിലെ എലീറ്റ് ക്ലാസ് എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളുണ്ടാവാം. അതേസമയം അവരുടെ ആ ഒരു എലീറ്റ്നെസ്, അവരുടെ ആ ഒരു അഭിജാതത്വം ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നവരാണ്. അത് കളഞ്ഞുകൊണ്ട് ഇനി മേലിൽ തങ്ങൾക്കത് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൂക്ഷ്മമായ കാര്യത്തിൽ പോലും മനുഷ്യർക്കിടയിലുള്ള വൈജാത്യങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അബൂഹിന്ദിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് കുറൈശികളിൽപ്പെട്ട ഒരു വലിയ കുലത്തോട്, ബനു ബയാദ എന്ന കുടുംബത്തോട് പ്രവാചകൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അബൂഹിന്ദ് ബനു ബയാദയുടെ അടിമയായിരുന്നു, മോചിപ്പിക്കപ്പെട്ട അടിമ. അഭിജാത കുടുംബമായ ബനു ബയാദ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരോട് പറയുകയാണ്, ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് അബൂഹിന്ദിനെ മോചിപ്പിച്ചത്. അബൂഹിന്ദ് അതിനുശേഷം ഒരു ക്ഷുരകനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പ്രസ്താവ്യമായ ചരിത്രവുമാണ്. ഒരു ക്ഷുരകനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഒരാൾക്ക് നിങ്ങളുടെ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെ ചില ധാരണകളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ. എന്തായാലും എല്ലാ അഭിജാതത്വങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ വ്യക്തികൾ പ്രവാചകനെ അനുധാവനം ചെയ്തിട്ടുള്ളൂ അക്കാലത്ത്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു ഏറ്റുമുട്ടലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിലൊക്കെയും അടിച്ചമർത്തപ്പെടുന്നവരുടെ ഒരു വിജയത്തെ വിശുദ്ധ ഖുർആൻ പ്രവചിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവരാണ് ആത്യന്തികമായിട്ട് ഭൂമിയുടെ അവകാശികളായി മാറുക, അവരാണ് വിജയികളായിട്ട് മാറുക. അക്കൂട്ടത്തിലുള്ള ഒരു സന്ദർഭമാണ് സൂറത്ത് ഇബ്രാഹിമിൽ പറഞ്ഞിട്ടുള്ള ഈ പരാമർശവും. ബമാലന അല്ലാ നതവക്കലു അലല്ലാഹ്, പിന്നെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താണ് ന്യായമുള്ളത്? പ്രവാചകനും പ്രവാചകനെ പിന്തുടരുന്നവരും ചോദിക്കുകയാണ് മലഇനോട്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്താണ് ന്യായമുള്ളത്? കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ടോളണം എന്നാണല്ലോ മലഇ വാദിക്കുക. പക്ഷെ ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്, അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം? വഖദ് ഹദാനാ സുബുലന, ഞങ്ങളെ ഞങ്ങളുടെ വഴിയിൽ, ഞങ്ങളുടെ മാർഗത്തിൽ, ഞങ്ങളുടെ ദീനിൽ അവൻ ചേർത്ത് തന്നല്ലോ. വനനസ്ബിറന്ന അലാമ ആദൈത്തുമുന, ആയതുകൊണ്ട് നിങ്ങൾ എത്ര തന്നെ ഉപദ്രവിച്ചാലും പീഡിപ്പിച്ചാലും ഞങ്ങൾ അതിൽ സബറ് കൈക്കൊള്ളുന്നവരാകുന്നു എന്നാണ് പ്രയോഗം. സബറ് കൈക്കൊള്ളുന്നവരാകുന്നു, എല്ലാ പീഡനങ്ങളും നിശബ്ദരായി സഹിക്കും എന്നല്ല അതിന്റെ അർത്ഥം. സബറ് എന്ന ആശയം പേഷ്യൻസ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ആത്യന്തികമായി നമ്മുടെ പ്രതിരോധത്തിന്റെ ലക്ഷ്യം ശത്രുവിനെ മിത്രമാക്കുക എന്നതാണ് എന്ന് ഖുർആൻ പറയുന്നതായിട്ട് പറഞ്ഞിരുന്നു. ആർക്കിടയിൽ നിന്നോട്, ആരുടെ മനസ്സിൽ നിന്നോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നുവോ, കഅന്നഹും വലിയുൻ ഹമീം, കഅന്നഹു വലിയുൻ ഹമീം, അവൻ നിന്റെ ആത്മമിത്രമായിട്ട് മാറും. വമായുലക്കാഹ ഇല്ലല്ലദീന സബറു, വമായുലക്കാഹ ഇല്ലാദു ഹല്ലിൻ അവീം. പക്ഷെ അത് ആർക്ക് മാത്രമേ കിട്ടൂ? സബർ അവലംബിക്കുന്നവർക്ക് മാത്രമാണ്. അങ്ങേയറ്റത്തെ സബർ അവലംബിക്കുന്നവർക്ക് മാത്രമാണ്, അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തെ സൗഭാഗ്യവാന്മാർക്കും മാത്രമാണ്.
ഇതിൽ പറഞ്ഞതുപോലെ പേഷ്യൻസും ലക്കും ഒന്ന് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള നിലപാടാണ്, രണ്ടാമത്തത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഇത് രണ്ടും ഒരുമിച്ച് വരും. രണ്ടും ഒരുമിച്ച് തികഞ്ഞവർക്ക് മാത്രമേ സ്വാബിറുകളാവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത് വലനസ്ബിറന്ന അലാമ ആദൈത്തു മൂന, നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ സഹനം അവലംബിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും സാധിക്കില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുതവക്കിലോ, ഭരമേൽപ്പിക്കുന്നവരെല്ലാം ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൽ തന്നെയാണ് എന്നവർ പറയും. തുടർന്ന് പടച്ചതമ്പുരാൻ പറയുന്നു വകാലല്ലദീന കഫലു കഫറുലി റുസുലിഹിം, ഈ മല ഉൾപ്പെടുന്ന ഈ കഫറു ഉണ്ടല്ലോ, അല്ലദീന കഫറു കാഫിറുകൾ, കടുത്ത നിഷേധികൾ ധിക്കാരികൾ, അവര് ആ സമൂഹത്തിൽ വന്നിട്ടുള്ള ദൂതന്മാരോട് പറഞ്ഞു ലനുഹ്രിജനക്കും മിൻ അർളിന, ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ദേശത്ത് നിന്ന് നിങ്ങളെ പുറത്താക്കും. നേരത്തെ സുബുലന എന്ന് പ്രവാചകനും അനുയായികളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ വഴിയിലേക്ക് അവൻ ചേർത്ത് തന്നിട്ടുണ്ട്. ആ വഴി വളരെ വിശാലമായ ഒരു അവബോധത്തെയാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം ഇവര് പറയുന്ന മിൻ അർളിന, അവിടെ അവരുടെ ചിന്ത ദേശം വംശം തുടങ്ങിയിട്ടുള്ള സങ്കുചിതത്വത്തെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. അതാണ് ആ പ്രയോഗത്തിന്റെ വ്യത്യാസം എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഔല തഊദുന്ന ഫീ മില്ലത്തിന, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും, ഗർവാപസി നടത്തി കളയും, ഞങ്ങൾ നിങ്ങളെ ഗർവാപസി നടത്തി കളയും എന്ന് തന്നെയാണ്. ഫഔഹാ ഇലൈഹിം റബ്ബുഹും, ആ സമയത്ത് പ്രവാചകന്മാർക്ക് പടച്ച തമ്പുരാൻ വഹിയ നൽകി ലനുഹ്ലിക്കന്ന വാലിമീൻ, തീർച്ചയായിട്ടും ഈ ധിക്കാരികളെ നശിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന്, ഈ ധിക്കാരികളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് വഹിയ നൽകി എന്നാണ് പറയുന്നത്. തുടർന്ന് പടച്ചതമ്പുരാൻ പറയുന്നത് അവർക്ക് ശേഷം നിങ്ങളെ നാം ഈ നാട്ടിൽ അധിവസിപ്പിക്കും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ? ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്, എന്റെ സ്ഥാനത്തെയും എന്നിലേക്ക് തിരിച്ചു വരുമെന്നതിനെയും സംബന്ധിച്ച് ജാഗ്രതയുള്ളവരാണ്, അതിനെ സംബന്ധിച്ച് ജാഗ്രതയുള്ളവർ, അവർക്കുള്ളതാണ് ആ അനുഗ്രഹം എന്ന് പടച്ചതമ്പുരാൻ പറയുന്നു. വസ്തഫ്തഹു, പ്രവാചകന്മാർ വിജയത്തിന് വേണ്ടി, ആ ദൂതന്മാരും ദൂതന്മാരുടെ അനുയായികളും വിജയത്തിന് വേണ്ടി പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോൾ വഹാബ കുല്ലു ജബ്ബാരിൻ അനീദ്, എല്ലാ ദുർവാശിയുള്ള പിടിവാശിയുള്ള അധികാരമോഹമുള്ള എല്ലാ സർവാധിപത്യങ്ങളും പരാജയപ്പെടുക തന്നെ ചെയ്തു, സകല സർവാധിപത്യങ്ങളും പരാജയപ്പെടുക തന്നെ ചെയ്തു. ഇതാണ് ചരിത്രം. ഇത് ഖുർആൻ പറയുന്നു എന്ന നിലക്ക് മാത്രമല്ല, ചരിത്രം പരിശോധിച്ചാൽ ആവർത്തിച്ചു വരുന്ന സംഗതിയാണ്, ആവർത്തിച്ചു വരുന്ന സംഗതി. സമകാലിക ഇന്ത്യയെ സംബന്ധിച്ചുള്ള ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ചത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്നത്. ചരിത്രം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും, പക്ഷേ അവിടെ വേറെ ചില സംഗതികൾ നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായി വമായുലക്കാഹ ഇല്ലല്ലദീന സബറു വമായുലക്കാഹ ഇല്ലാദു ഹല്ലൻ അലീം, ലക്ക് എന്ന് പറയുന്ന പടച്ചോനടുത്ത് വരേണ്ടതാണ്, അത് പടച്ചോനടുത്ത് വരും. പക്ഷെ ഏറ്റവും വലിയ ഭാഗ്യവാനായി തീരണമെങ്കിൽ ഏറ്റവും വലിയ സ്വാബറുമായി തീരണം. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ളവരായിട്ട് നിങ്ങൾ മാറണം, ഏറ്റവും അധികം സഹനം അവലംബിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. അതോടൊപ്പം തന്നെ തവക്കുൽ, തവക്കുൽ എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു ഉണ്ടാതിരിക്കാനല്ല, നിങ്ങൾ കർമ്മമാർഗത്തിൽ അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ട് പണിയെടുക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്നും മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന തവക്കുൽ എന്ന് പറയുന്നത് ഒരുതരം നിർവികാരത്വത്തിന്റെയോ അല്ലെങ്കിൽ കർമ്മ വൈമുഖ്യത്തിന്റേതോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട്, കഴിഞ്ഞ ഖുതുബ അവസാനത്തിലേക്ക് പോയത് അവിടെയാണ്, നമ്മുടെ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ആ നിലപാടുകളും ദൗത്യവും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക എന്നത് പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. ഏറ്റവും സന്തുലിതമായ നിലപാട് നമ്മൾ സ്വീകരിക്കണം. ഏറ്റവും സന്തുലിതമായ, ഏറ്റവും മിതമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആളുകൾ വല്ലാതെ പേടിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അഡിക്ഷനാണ്. ദുനിയാവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളെ വിടൂല എന്നുള്ളതാണ്. അതോടുകൂടി പിന്നെ നിങ്ങൾക്ക് ഇത് വിട്ടു പോകാനും തോന്നില്ല. അതേതുപോലെ എന്ന് വെച്ചാൽ പ്രവാചകൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു മെറ്റഫറുണ്ട്, ദുനിയാവിനെ പടച്ചതമ്പുരാന്റെ ഹിതമനുസരിച്ച് അനുഭവിക്കുകയും എന്നാൽ അതിൽ അറ്റാച്ച്ഡ് ആവാതിരിക്കുകയും ചെയ്ത ആളുകൾ, അവരെ അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് അള്ളാഹുവിലേക്ക് വിളിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അവരങ്ങോട്ട് കൂടെ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ ആയിരിക്കും അത്.
ഒരു കിണ്ടിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് പോലെ വളരെ ഈസി ആയിട്ട് അതങ്ങോട്ട് കൂടെ പോകും. അതേസമയം മറുഭാഗത്തുള്ള മറ്റൊരു മെറ്റഫറ് പ്രവാചകൻ അവതരിപ്പിച്ചത് നനഞ്ഞ പഞ്ഞിക്കെട്ടുണ്ടല്ലോ, അതിലേക്ക് കുറെ കൊളുത്തുകളുള്ള ഒരു ചവണ കുത്തി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ഞി അങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് പറിച്ചെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇതുപോലെയാണ് ദുനിയാവിനോട് അറ്റാച്ച്ഡ് ആയ ആളുകൾ അള്ളാഹുവിലേക്ക് വിളിക്കുമ്പോൾ പോകാതിരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പിടിച്ചുകൊണ്ട് പോകും. പക്ഷെ അതൊരു പിടിച്ചുകൊണ്ട് പോകണം, പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ എന്നാണ് പറഞ്ഞത്. ഇതാണ് ഈ ദുനിയാവ് എന്ന് പറയുന്ന ഒരു സംഗതി. അതിനോട് അറ്റാച്ച്ഡ് ആയി പോയി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം അതാണ്. ദുനിയാവിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഒക്കെ പടച്ചതമ്പുരാൻ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അതിൽ നിന്ന് വിരക്തരാവാൻ നമ്മളോട് പറഞ്ഞിട്ടേയില്ല. അതേസമയം അതാണെല്ലാം എന്ന് ചിന്തിച്ചു പോയാൽ വലിയ അപകടമാണ്. അത് മൊത്തം ദുനിയാവിനോട് എന്നില്ല, ഏതെങ്കിലും ഒന്നിനോടൊരു ഭ്രമം തോന്നിപ്പോയാൽ തന്നെയും അത് നമ്മളെ വല്ലാതെ അടിപ്പെടുത്തി കളയും എന്നത് ഒരു സംഭവമാണ്, ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ അതോടുകൂടി നമുക്കുണ്ടാവുന്ന ഒരു ഹിപ്പോക്രസി, നമുക്കുണ്ടാവുന്നൊരു കാപട്യമുണ്ട്. സാധാരണ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ഈ ഷാംപെയിൻ സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഷാംപെയിൻ കമ്മ്യൂണിസ്റ്റ് എന്നൊരു വാക്കുണ്ട്. എന്താണ് ഈ ഷാംപെയിൻ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഷാംപെയിൻ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ലിബറൽ എലീറ്റിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവര് പ്രോളിറ്റേറിയറ്റിന് വേണ്ടിയും അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടിയും ഒക്കെ വാദിക്കും. അതേസമയം ജീവിതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബൂർഷ്വാസി, അവരുടെ ജീവിതം എന്താണോ അതായിരിക്കും ഒന്നുകിൽ സ്വപ്നം കാണുകയോ അല്ലെങ്കിൽ അവരുപോലും അങ്ങനെ ജീവിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ ഇലോൺ മസ്കോ അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സോ ഒക്കെ ജീവിക്കുന്നതിനേക്കാളും ധാരാളിത്തത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അത്രയും ധാരാളിത്തം, അവർ ലോകത്തിൽ അതിസമ്പന്നരാണ്. പക്ഷെ അവരെക്കാളും ധാരാളിത്തത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ ചിലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അത് ദുനിയാവിനോടുള്ള ഒട്ടിച്ചേരലാണ്, ഫാക്കൽ തുമ്മിലുള്ള എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ദുനിയാവിനോട് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കുക, ആ ഒട്ടിപ്പിടിച്ചവനെ പിന്നെ പറിച്ചെടുക്കുക എന്നുള്ള പണിയാണ് മലക്കുകൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒന്നും ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് പ്രസംഗിക്കാൻ പറ്റും, അവർക്ക് പ്രസംഗിക്കാൻ പറ്റും. ഒരു പരിധിവരെ സമുദായത്തിനകത്തും ഈ പറയുന്നത് പോലെ ഷാംപെയിൻ സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ഷാംപെയിൻ കമ്മ്യൂണിസ്റ്റ് ലിബറൽ എലിറ്റിസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഹിപ്പോക്രസിയുടെ സ്വഭാവം, ഒന്നിനും തയ്യാറല്ല പക്ഷെ ധാരാളമായി പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിക്കുന്ന നമ്മളടക്കമുള്ള ഒരുപാട് ഖത്തീബുമാർ ചെറുതും വലുതുമായിട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ വലിയ പണ്ഡിതന്മാരുണ്ട്, വലിയ നേതാക്കന്മാരുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഒരു യാതൊരു തരത്തിലുള്ള പ്രയാസവും ഏറ്റുവാങ്ങാൻ തയ്യാറല്ല. ജീവിതമാണെങ്കിൽ അത് പലപ്പോഴും പൗരോഹിത്യത്തോടനുബന്ധമായി തന്നെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിക ജീവിത സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല്, പിന്നെ ഖിലാഫത്ത്, ഖിലാഫത്തിന് ശേഷം മുലൂക്കിയത്ത് തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഇസ്ലാമിലെ കൊട്ടാരങ്ങളും അന്തപ്പുരങ്ങളും അടിമകളും ഒക്കെ വരാൻ തുടങ്ങി എന്നത് ചരിത്രമാണ്. അധികം താമസിക്കുന്നില്ല. അലി റളിയല്ലാഹുവിന് ശേഷം പിന്നീട് എണ്ണാവുന്ന നാളുകൾ ഹസൻ റളിയല്ലാഹുവിന് ഖലീഫയായിരുന്നു എന്ന് കാണാം. പക്ഷെ അദ്ദേഹം അത് ഏറ്റെടുക്കാനൊന്നും തയ്യാറായില്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ധാരാളിത്തത്തിന്റേതായ ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അതിനേക്കാൾ ശക്തമായിരുന്നല്ലോ ഈ ഏത് സുൽത്താനേക്കാളും ഏത് നവാബിനേക്കാളും ഏത് മലിക്കിനേക്കാളും ശക്തമായിരുന്നല്ലോ ഉമറിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ട് ഉമർ എങ്ങനെയാണ് ജീവിച്ചത്? ഉമറിനെ കാണാൻ വേണ്ടിയിട്ട് റോമിൽ നിന്നൊരു ദൂതൻ വന്ന കഥയൊക്കെ നമുക്ക് വെറുതെ പറയാനുള്ളതല്ലേ? അതൊക്കെ മിമ്പറിൽ നിന്ന് നമ്മൾ പറയും, വേദികളിൽ നിന്ന് വായിലീങ്ങൾ പറയും, അതുപോലെ തന്നെ നമ്മൾ ഇസ്ലാമിന്റെ ലാളിത്യത്തെക്കുറിച്ച് ധാരാളം എഴുതും പ്രസംഗിക്കും. എന്നിട്ട് എന്തേ കാര്യം? ഉമറിന്റെ കൊട്ടാരം അന്വേഷിച്ചിട്ടാണ് ഈ ആള് വരുന്നത്. റോമൻ രാജാവിന്റെ ദൂതൻ ഉമറിന്റെ കൊട്ടാരം അന്വേഷിച്ച് വരുന്നു. എന്നിട്ട് എവിടെ കൊട്ടാരം? നിങ്ങൾക്ക് കൊട്ടാരാണ് കാണേണ്ടതെങ്കിൽ അതിവിടെ ഇല്ല, ഉമറിനെയാണ് കാണേണ്ടതെങ്കിൽ ആ മരത്തിന്റെ ചോട്ട് കിടന്നുറങ്ങുന്നുണ്ട് എന്ന് മറുപടി പറഞ്ഞ കഥ. വളരെ കാൽപ്പനികമായി നല്ല വളരെ രസകരമായിട്ട് ജലാലുദ്ദീൻ റൂമി അത് പുനരാവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കൊട്ടാരമാണ് അന്വേഷിച്ചതെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല, ഉമറിനെയാണ് അന്വേഷിച്ചതെങ്കിൽ ആ മരച്ചോട്ടിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്, അത് തന്നെയാണ് ഉമർ എന്ന് പറഞ്ഞൊരു സംഭവം. അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും, കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പൊ മാത്രവുമല്ല, നമ്മളിപ്പോ വളരെ ധാരാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, അതിന് പലതരത്തിലുള്ള ന്യായങ്ങളും, കൂടുതൽ ഉപഭോഗം ഉണ്ടാകുമ്പോൾ കൂടുതൽ വികസനം ഉണ്ടാകും, നാട്ടിന് കൂടുതൽ പ്രയോജനം, ഇതൊക്കെ ഒരു ഭാഗം മാത്രം നോക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചിന്തകളാണ്. മറുഭാഗമുണ്ട്, ഇത്തരം ഉപഭോഗങ്ങളൊന്നും തന്നെ നടത്താൻ സാധിക്കാതെ എന്നാൽ അത് സ്വപ്നം കണ്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നിസ്സഹായരായിട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം. അവരെ ഈ പറഞ്ഞതുപോലെ താഴെത്തട്ടിലുള്ളവരാണ്, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവർ
മിഡിൽ ക്ലാസ്സിൽ അല്പം ഉയർന്നവരെയോ അല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്നവരെയോ സ്വപ്നം കണ്ട് നെടുവീർപ്പിടുക മാത്രമാണ് ചെയ്യുന്നത്. അതോടുകൂടി അവരുടെ കാര്യവും തീരുമാനമായി. പിന്നെ ഈ സമുദായത്തിന് എന്താ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ ഈ വിപ്ലവകാരികൾക്ക് തന്നെ, വിപ്ലവ വായാടികൾക്ക് തന്നെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? അതുകൊണ്ടാണ് ദുനിയാവിനോടുള്ള സമീപനത്തെ വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. മാത്രവുമല്ല, ഉപഭോഗം കൂടുമ്പോൾ വികസനം കൂടും എന്ന് പറയുമ്പോൾ ക്രയശേഷി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഒരു വലിയ വിഭാഗത്തിന് ഇതൊന്നും അനുഭവവേദ്യമാകാത്തത്. അവരുടെ ക്രയശേഷി അപഹരിക്കുന്നത് ആരാണ്? കൂടുതൽ ഉപഭോഗം നടത്തുന്ന നമ്മൾ തന്നെയാണ് എന്നും ചിന്തിക്കണ്ടേ. അവരുടെ ക്രയശേഷിയെ നഷ്ടപ്പെടുത്തുന്നത്, ഇന്ന് ഒരു കൺസ്യൂമറിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ക്രയശേഷി ഇല്ലാത്തവൻ ഒരു വിലയുമില്ല, ഒരു വിലയുമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങനെ വിലകെട്ടവരായിട്ട് ഒരു വിഭാഗം മനുഷ്യർ മാറിപ്പോകുന്നത് മറ്റൊരു കൂട്ടർ ആവശ്യത്തിൽ കൂടുതൽ ഉപഭോഗം ചെയ്യുന്നതുകൊണ്ടാണ്. മിനിമലിസം എന്ന് പറയുന്ന ഒരു സംഗതിയെ സംബന്ധിച്ച് ഒട്ടും ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം, ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള അവബോധത്തോടു കൂടി വേണം നമ്മൾ ഈ പറയുന്ന സബ്ര് എന്ന് പറയുന്ന ആശയത്തെയൊക്കെ വിലയിരുത്താൻ. അങ്ങനെ വിലയിരുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവിടെ നന്മക്ക് പ്രവാചകന്മാർ എതിരിട്ടത് മലയിനെയാണ് എന്ന് സൂചിപ്പിച്ചു. ഇതുപോലെ വലിയ അധികാര ശക്തിയുമായിട്ടാണ് ഏറ്റുമുട്ടാനുള്ളത് നന്മയുടെ വക്താക്കൾക്ക്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, പിന്നെ പ്രൈമറി മോട്ടിവേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് തന്നെ അത് അധികാരവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് കഴിഞ്ഞ ഖുതുബയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹിംസാത്മകമാണ്, തീർത്തും ഹിംസാത്മകമാണ്. അതിന്റെ ചില പ്രകടനങ്ങളാണ്, പ്രവർത്തനങ്ങളാണ് സമകാലിക ഇന്ത്യയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിടത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനെ നേരിടേണ്ടത് എങ്ങനെയെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൂടുതൽ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിരോധങ്ങൾ. അവിടെയാണ് പറഞ്ഞത് ലാ തസ്തവിൽ ഹസനത്തു വല സയ്യ ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ വൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം വമാ യുലക്കാഹ ഇല്ലല്ലദീന സബറു വമാ യുലക്കാഹ ഇല്ലാദു ഹല്ലിൻ അലീം. ഒരുപാട് വിശദീകരിച്ചു. അതിന്റെ അർത്ഥം നേരത്തെ തന്നെ പറഞ്ഞു, ഒരിക്കലും നന്മയും തിന്മയും സമമാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് നന്മ കൊണ്ട് തന്നെയാണ്, നന്മ കൊണ്ട് മാത്രമാണ് എന്ന് പടച്ചതമ്പുരാൻ പറയാം. നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ തുലനമുണ്ടാകണം, പൊരുത്തപ്പെടണം. നിങ്ങൾ ദുനിയാവിനോട് ഒട്ടിപ്പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് മോചിതരാവുകയും വേണം എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി പറഞ്ഞത്. ചരിത്രത്തെ ശരിയായി വായിക്കുക എന്നുള്ളതാണ്, അതും വിശദീകരിച്ചതാണ്. കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കണം. ഓരോ സമൂഹത്തെ സംബന്ധിച്ചു ചരിത്രത്തെ നമ്മൾ ശരിയായിട്ട് വായിക്കണം. അത് നമ്മുടെ ചരിത്രത്തെ മാത്രമല്ല മറ്റുള്ളവരുടെയും. ഇപ്പൊ ഇസ്രായേൽ സമൂഹത്തെ ചരിത്രം വെച്ചുകൊണ്ടാണ് പടച്ചതമ്പുരാൻ വിശകലനം ചെയ്യുന്നതും നിരൂപണം നടത്തുന്നതും വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് സൂചിപ്പിച്ചു. അവരുടെ പ്രധാന അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തത് വംശീയതാബോധമാണ്. ആ വംശീയതാബോധമാണ് അവരെ തന്നെ നശിപ്പിക്കുന്നത്. അവരുടെ ഉള്ളിൽ കടന്നിട്ട് പ്രവർത്തിച്ചിട്ട് അവരെ അത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിവിടെ സൂചിപ്പിച്ചു. അപ്പൊ അവര് അള്ളാഹുവിന്റെ സ്വന്തം ആളുകളാണ് നമ്മൾ എന്നൊക്കെ വിചാരിക്കുകയും നമ്മളൊരിക്കലും നരകത്തിൽ പോകേണ്ടി വരികയില്ല, നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല, തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനത എന്ന നിലക്ക് മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ് എന്നൊക്കെ വംശീയമായിട്ട് ചിന്തിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രശ്നമായിട്ട് പറഞ്ഞത് ആന്തരികമായ ഛിദ്രതയാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാനാണ് ഖുർആൻ പറയുന്നത്, അതൊക്കെ അവർക്കുള്ളത് എന്ന നിലക്കല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സംഗതി വെച്ചിട്ട് ആളുകളെ ഉത്ബോധനം ചെയ്യുമ്പോൾ ആരോ ഒരാൾ ചോദിച്ചു അത് ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ച് അല്ല പറഞ്ഞല്ലേ, നമ്മളല്ലല്ലോ അത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് അവര് നിങ്ങൾക്ക് പറ്റിയ ചങ്ങായിമാരാ, എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല അവർക്ക്, എന്തെങ്കിലും ഗുണമുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല നമുക്കും. ഈ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകാലോ നമുക്ക് വളരെ സുഖകരമായിട്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ പരിഹസിച്ചതാണ്, എന്താണ് അവരോട് പറയുന്നത് ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മളോടാണ് പറയുന്നത്. അവര് ഖുർആൻ വായിക്കൂലല്ലോ, അവര് ഖുർആൻ വായിക്കാൻ നിർബന്ധിതരല്ല. പഠിച്ചാൽ അവർക്ക് കൊള്ളാം എന്നൊക്കെ നമ്മൾ പറയും, അത് നമ്മളെത്രത്തോളം പഠിച്ചിട്ടാണ് എന്നുള്ളത് വേറെ വിഷയമാണ്. എന്തായാലും അവര് ഖുർആൻ വായിക്കുന്നവരല്ല. വായിക്കുന്ന നമ്മളോടെന്തിനാണ് ഇസ്രായേൽ സമൂഹത്തിന്റെ കഥ പറയുന്നത്? ആ അവർക്ക് പറ്റിയിട്ടുള്ളതൊക്കെ നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പൊ രണ്ടാമത് പറഞ്ഞത് ആന്തരികമായ ഛിദ്രതകൾ, ഉപവംശീയതകൾ സ്വാഭാവികമാണ്. ഉപവംശീയതകൾ എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. അതേസമയം അവ തമ്മിലൊരു ഛിദ്രത ഉണ്ടാവുക, അതോടൊപ്പം തന്നെ അധികാര മാത്സര്യം ഉണ്ടാവുക. ബഹിയൻ ബൈനഹും എന്ന പ്രയോഗത്തെ സംബന്ധിച്ച് പറഞ്ഞു, ബഹിയൻ ബൈനഹും അവർക്കിടയിലുള്ള കിടമത്സരം, അവർക്കിടയിലുള്ള ഛിദ്രത, അനൈക്യം, ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞത്. മൂന്നാമതൊരു സംഗതി കൂടി കൂട്ടിച്ചേർക്കാം, അവരുടെ ഭൗതികതയും അക്ഷമയുമാണ്. ഭൗതികതയും അക്ഷമയും, ഭൗതികതയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. പിന്നെ വൈദ കുൽത്തും യാ മൂസ ലൻ നസ്ബിറ അലാ മാ തആമിൻ വാഹിദിൻ,
എന്നൊരു പ്രയോഗമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇസ്രായേൽ സമൂഹം വന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്, മൂസ ഞങ്ങൾക്കിങ്ങനെ ഒരൊറ്റ വിഭവമായിട്ട് ക്ഷമിച്ചിരിക്കാനൊന്നും പറ്റുന്നില്ല, ഒരൊറ്റ ഭക്ഷണമായിട്ട് ക്ഷമിച്ചിരിക്കാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട് പടച്ചവനോട് പറയേ നമുക്ക് കുറേ ഇങ്ങനെ തിന്നാൻ തരാൻ. അവരെന്തിനാ അവിടെ വന്ന് കൂടിയത്? ഈജിപ്തിൽ നിന്ന് അവരെന്തിനാ പുറത്തേക്ക് വന്നത്? മൂസാ നബി അലൈഹി സ്വലാം അവരെ കൂട്ടിയിട്ട് വന്നത് എന്തിനാണ്? അവർക്ക് മുന്നിൽ എന്തിനാണ് ചെങ്കടൽ വഴിമാറിക്കൊടുത്തത്? അവരുടെ പിന്നിൽ എന്തിനാണ് സർവാധികാരിയായ ഫറോവയും സൈന്യവും മുങ്ങി മരിച്ചത്? ഇതൊക്കെ ചരിത്രത്തിന്റെ തീരുമാനങ്ങളാണ്, അഥവാ അള്ളാഹുവിന്റെ നിശ്ചയങ്ങളാണ്. ഇതൊക്കെ സംഭവിച്ചത് എന്തിനാണ് എന്നതിനെ കുറിച്ചല്ലേ മൗലികമായി ചിന്തിക്കേണ്ടത്? അതിനു പകരം ഞങ്ങൾക്ക് ഇത് പോരാ, ഇനിയും വേണം. അതസ്തബിദുനല്ലദീന ഹുവ അദ്നാ ബില്ലദീ ഹുവ ഖൈർ എന്ന് മൂസാ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു. നിങ്ങൾ നല്ല ഉന്നതമായ ഉത്തമമായിട്ടുള്ള സംഗതികളൊക്കെ മറന്നിട്ട് വളരെ മോശമായ കാര്യങ്ങൾക്ക് ചോദിക്കുകയാണോ? അതിനുവേണ്ടി എന്ന് പറഞ്ഞാൽ തിന്നണ്ടാന്നോ അതിൽ വൈവിധ്യങ്ങൾ വേണ്ടാന്നോ ഒന്നുമല്ല, ഇവരുടെ പ്രധാന പ്രശ്നം ഇതായി മാറുന്നു എന്നുള്ളതാണ്. ഇവരുടെ പ്രധാന പ്രശ്നം ഇതായി മാറുന്നു, എന്തിനു വേണ്ടി ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാതെ. ഈ ഒരു ഭൗതികതയും അതോടൊപ്പമുള്ള അക്ഷമയുമാണ് മൂന്നാമതൊരു പ്രശ്നമായിട്ട് പറയാവുന്നത്. അവരെ കുറിച്ചുള്ള വിമർശനങ്ങളിൽ നാലാമത് കടന്നു വരുന്നത് കടുത്ത യാഥാസ്ഥിതികത്വമാണ്, പാരമ്പര്യത്തോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമം. ഇത് നമ്മളോട് പറയുന്നതാണ്, എല്ലാം നമ്മളോട് പറയുന്നതാണ്, അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കടുത്ത യാഥാസ്ഥിതികത്വം. സുമ്മ കസത്ത് കുലൂബുക്കും മിമ്പാതി നാലിക്ക ഫഹിയ കൽ ഹിജാറ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സ് അതിനുശേഷം കല്ലുപോലെ കടുത്തുപോയി, കല്ലുപോലെ കടുത്തുപോയി. ഔ അശദ്ദു കസവ, കല്ലുപോലെയല്ല അതിനേക്കാളും കടുത്തുപോയി. കാരണം ഫൈന മിനൽ ഹിജാറത്തിലുമായ തഫജറു മിൻഹുൽ അൻഹാർ വൈന മിൻഹാലമായ യശക്കു ഫയഖ്റുജു മിൻഹുൽ മാ വൈന മിൻഹാലമായ യഹ്ബിതു മിൻ ഖശ്യത്തില്ല. ഈ പാറക്കല്ലുകൾ ഉണ്ടല്ലോ, അത് ആ പാറയുടെ മുകളിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ നദികൾ ഒഴുകി വരാറുണ്ട്. ചിലപ്പോൾ പാറക്കല്ല് പിളർന്നിട്ട് അതിൽ നിന്ന് വെള്ളം വരും പുറത്തേക്ക്. ചിലപ്പോൾ ദൈവഭയത്താൽ പാറക്കല്ലുകൾ കിടുങ്ങിയിട്ട് താഴെ വീണു പോകാറുണ്ട്, പറഞ്ഞങ്ങനെ ഉരുണ്ട് താഴെ വീണു പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ പാറക്കല്ലുകൾക്ക് പോലും ചലനം സംഭവിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സിനത് ഉണ്ടാകുന്നില്ലെങ്കിൽ മനസ്സ് കടുത്തുപോയി. മനസ്സ് കടുത്താൽ അത് കല്ലിനേക്കാളും കടുക്കും, അവിടെ പിന്നെ വെളിച്ചം കേറില്ല എന്നുള്ളതാണ്. അതങ്ങനെ നിരന്തരം സ്ഥിരമായിട്ട് ഇരുട്ടിൽ തന്നെയാകും. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾക്കെതിരെ ഇതൊക്കെയും അടിച്ചമർത്തപ്പെടുന്ന ഇസ്രായേൽ സമൂഹത്തോടാണ് പറയുന്നത് മൂസാ നബി പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മൂസാ നബിയുടെ ചരിത്രമായിട്ടാണല്ലോ വിശുദ്ധ ഖുർആൻ അത് പറയുന്നത്. അവിടെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുക, ചരിത്രത്തെ ശരിയായിട്ട് വായിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. പടച്ച തമ്പുരാൻ ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ ചരിത്രത്തെ സമീപിക്കാൻ, സ്വബറിനെ അവലംബിക്കാൻ, വളരെ കൃത്യമായ നിലപാടുകൾ, സന്തുലിതമായിട്ടുള്ള ജീവിത രീതികൾ സ്വീകരിക്കാൻ, ഇസ്രായേലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഏറ്റുപിടിച്ചിട്ട് നമ്മൾ ചെന്നെത്തിയിട്ടുള്ളത് ഇസ്രായേലും മുസ്ലിങ്ങളും തമ്മിൽ ആജന്മ ശത്രുക്കളാണ് എന്ന ഒരു മിത്തിലാണ്. അതും തെറ്റാണ്. അങ്ങനെ ഒരു ശത്രുതയെ സംബന്ധിച്ച് ഒരിക്കലും വ്യക്തിപരമായിട്ട് എന്തായാലും ഇല്ല. നമ്മൾ സാധാരണ കേൾക്കാറുള്ള കഥയുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് അങ്കി പണയത്തിലായിരുന്നു. ആരെടുത്താ പണയം വെച്ചത്? ഒരു യൂതന്റെ അടുത്താണ്. ആർത്ഥത്തിലുള്ള ബന്ധങ്ങൾ പോലും പരസ്പരം ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷമുള്ള സംഭവം പറഞ്ഞു. എന്നിടത്ത് അവരുടെ ആ മാനുഷികമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് അത് അന്നലക്ക് തന്നെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന് ഖുർആനും നബിചരിത്രവും ഒക്കെ സാക്ഷിയാണ് എന്നും മനസ്സിലാക്കേണ്ടതാണ്. എന്നായിരുന്നാലും കൂടുതൽ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് ഇന്നത്തെ ഡൈവേഴ്സിറ്റി നിലനിർത്തിക്കൊണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ നേരിടുന്ന അവകാശ പ്രശ്നങ്ങളെ, അവകാശ നിഷേധങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനോട് പോരാടിക്കൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശകലനം ആവശ്യമാണ്. എല്ലാ തരം പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടും അതിജീവിച്ചുകൊണ്ടും ഏറ്റവും ഉത്തമരായ വിശ്വാസികളായി, ഉത്തമരായ മുസ്ലിങ്ങളായി, മുത്തഖികളായി, അതുപോലെ തന്നെ സ്വാബിറുകളായി ജീവിക്കുവാനുള്ള തൗഫീഖ് റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.